രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തോടെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്തേക്ക് സോണിയ ഗാന്ധി എത്തിയിരുന്നു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇക്കുറി ലക്ഷ്യമിടുന്നത് പട്ടികജാതി വോട്ടുകൾ അതിൻ്റെ ആദ്യപടിയാണ് വെള്ളിയാഴ്ച പാർട്ടിയുടെ പട്ടികജാതി വകുപ്പിലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ലക്ഷ്യമിട്ടിരിക്കുന്നത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന എന്നീ മൂന്ന് സംസ്ഥാനങ്ങളെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു മറ്റൊരു കാര്യം എന്തെന്നു വച്ചാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബി ആണ് യോഗത്തിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചായിരുന്നു ചർച്ചയെന്നും എസ് സി വോട്ടർമാരിൽ കോൺഗ്രസിൻ്റെ വോട്ട് വീതം ഉറപ്പാക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടതായും മാത്രവുമല്ല എസ് സി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനെക്കുറിച്ചും സംവരണ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തതെന്നും ശേഷം മുതിർന്ന പാർട്ടി നേതാവ് വ്യക്തമാക്കി ഭരണകക്ഷിയായ ബി ജെ പിയോട് വിശ്വസ്തത പുലർത്തിയ വോട്ടർമാരെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമായും ഇതിനെ കണക്കാക്കാം ഇതേ തന്ത്രമാണ് തിരഞ്ഞെടുപ്പ് അടിത്തറ വികസനത്തിന് ബി ജെ പിയും ഈ സംസ്ഥാനങ്ങളിൽ ചെയ്തത് എസ് സി വിഭാഗത്തിന് വലിയ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഹരിയാനയും മികച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എസ് സി വിഭാഗവും കൂടുതൽ പ്രവർത്തകരെ വിന്യസിക്കുമെന്നും ബി ജെ പി സർക്കാരിന് കീഴിലാണ് തങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെട്ടതെന്നും യോഗത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ ശേഷം സോണിയുടെ ആദ്യ കൂടിക്കാഴ്ചയാണിത് മാത്രവുമല്ല ബി ജെ പി പരീക്ഷിച്ച് വിജയിച്ച അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് സോണിയയുടെ കൂടിക്കാഴ്ചയിൽ ശ്രദ്ധേയമാവുന്നത്